ഈ ഇളം പ്രായത്തിൽ തന്നെ എന്റെ കുട്ടി എന്തൊക്കെ അനുഭവിച്ചു. ഒറ്റയാൻ അദ്ദേഹത്തിന്റെ ജീവൻ എടുക്കുമ്പോ കളിപ്രായം കഴിഞ്ഞിട്ടില്ല. ഇവൾക്ക് അച്ഛനെ ഓർത്ത് കരയാൻ പോലും എന്റെ കുഞ്ഞിന് നേരം കിട്ടിയിട്ടില്ല. തളർന്ന് വീണു പോയ അമ്മയെ നോക്കണ്ടേ? ഒരു മക്കൾക്ക് ദീനം വന്ന ഇവൾ ഓടണം. ഔഷധം സേവിപ്പിക്കും, പരിചരിക്കും. ദീനം ഭേദമാവോളം ഊണില്ല എന്റെ കുട്ടിക്ക്, ഉറക്കമില്ല. മല്ലിയുടെ കൈപുണ്യത്തെ കുറിച്ച് വാതോരാതെ പറഞ്ഞു നടന്ന ഊരു മക്കൾ അതിനുള്ള ദക്ഷിണ ഇവൾക്ക് കൊടുത്തു. കൊലയാളി എന്ന പേരും കല്ലേറും. കഴിഞ്ഞു കഴിഞ്ഞു എന്റെ കുട്ടി, ഇനി എന്തൊക്കെ അനുഭവിക്കണം മൂപ്പ പറയു. തേ പിടിച്ച മൃഗത്തെ എന്ന പോലെ, വകതിരിവ് കെട്ടുപോയ ഭ്രാന്തിയെ എന്ന പോലെ കല്ലെടുത്ത് എറിഞ്ഞില്ലേ ഊരിലെ ജനങ്ങൾ മുഴുവൻ എന്റെ കുഞ്ഞിനെ? ചക്ക തീർന്നത് വിഷമരുന്ന് ഉള്ളിൽ ചെന്നിട്ട് തന്നെയാണെങ്കിൽ അതേ മരുന്ന് അല്പം എനിക്കും താ. അല്പന്റെ എന്റെ മോൾക്ക് കൊടുക്ക്. ആർക്കും വേണ്ടാത്ത, ദൈവങ്ങൾക്ക് പോലും വേണ്ടാത്ത ഈ പാഴ് ജന്മങ്ങൾ സ്വയം ഒടുങ്ങിക്കോളാം. ഒരു ജനങ്ങൾക്കും സന്തോഷമാവും. വേണ്ടാത്തൊന്നും ചിന്തിക്കല്ലേ തത്യോതി. മല്ലിയുടെ സത്യം ഇന്നല്ലെങ്കിൽ നാളെ ഊർജനങ്ങൾ അംഗീകരിക്കും. വല്യപ്പനല്ലേ എനിക്ക് ഔഷധക്കുട്ട് പറഞ്ഞത്. അതിൽ ഒന്നുപോലും ഞാൻ മറന്നിട്ടുമില്ല, എനിക്ക് പിഴച്ചിട്ടുമില്ല. പക്ഷേ വിഷമരുന്ന് ഉള്ളിൽ ചെന്നിട്ട് തന്നെയാ ചക്കയൊക്കെ മരിച്ചത്. അതെങ്ങനെ വല്യപ്പ? അറിയില്ല മല്ലി. ആയുസ് തികഞ്ഞ മരുന്നും വിഷമായി ഭവിക്കുമെന്ന് ഒരു സൊല്ലുണ്ട്. സക്കയുടെ ആയുസ് തികഞ്ഞ് നിനക്കും പേച്ചില്ല, അവക്ക് ആയുസ് കൊടുത്ത ദൈവത്തിനും പേച്ചില്ല. അമ്മേ, മുത്തേം കൂട്ടനെ കല്ലറിഞ്ഞപ്പോ എന്നെ രക്ഷിച്ചത് ചന്തുവേട്ടനാ. രക്ഷിക്കുന്നതിനിടയിൽ ചന്തുവേട്ടനും അറിവുണ്ട്. അതിലെനക്ക് തന്തോയി ഉള്ളു മല്ലി. നീ തെറ്റ് ചെയ്തിട്ടില്ലാന്ന് ഊരു കൂട്ടത്തെ ബോധ്യപ്പെടുത്താൻ എനക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടമേ ഉള്ളു. ചന്തു, മൂപ്പനും നീയും അല്ലാതെ എന്റെ മോൾക്ക് ആരുമില്ല. വീണുപോയ ഈ അമ്മയെ കൊണ്ട് എന്റെ കുഞ്ഞിന് യാതൊരു പ്രയോജനവുമില്ല. മല്ലിക്ക് നീ തുണയായി ഉണ്ടാവണം, ഒരു ചേട്ടനെ പോലെ ഉണ്ടാവും. തത്യവതിയൊക്ക മല്ലി എന്റെ കുഞ്ഞനിയത്തിയല്ലേ. ഊരു ജനങ്ങളുടെ കൊടും കൂരതയ്ക്ക് മല്ലിയെ ഞാൻ വിട്ടുകൊടുക്കൂല. മൂപ്പനെ തേടി അനന്തരമം വന്നത് ഞങ്ങളുടെ ഭാഗ്യം. കൈ മാറ്റും മോളെ. ഊരുകാരുടെ ക്രൂരത സഹിച്ച് കൊടിയിലെത്തിയാൽ ഇവിടെ എന്റെ മോൾക്ക് കഷ്ടപ്പാടാ. അമ്മ സന്താനങ്ങളെ എടുത്തു വളർത്തും, എന്റെ കുഞ്ഞ് ഈ അമ്മ എടുത്ത് നടത്തുന്നു, കുളിപ്പിക്കുന്നു, നേരാ വണ്ണം ഊട്ടുന്നു. എന്നിട്ടും സാവകാശം കിട്ടുമ്പോഴെല്ലാം ഇറങ്ങായി ഊരിലേക്ക്. എല്ലാം കൊണ്ടും എന്റെ മോൾക്ക് കഷ്ടപ്പാടാണല്ലോ. ദൈവങ്ങളെ, മറന്നു പെട്ടി, ഇനി കൈകൊണ്ട് തൊടില്ലെന്ന് ഞാൻ നിശ്ചയിച്ച് കളിഞ്ഞു. തന്ത കൈക്ക് തന്നെ കൊത്തുന്ന ഈ ഊറുകൂട്ടത്തിന് ഇന്ന് മുതൽ എന്റെ ചികിത്സയില്ല. ആരും ഈ മുറ്റത്ത് നിക്കണ്ട, പൊക്കോളി. കൊച്ചു ചിരിതയുടെ പൊണ്ണിഞ്ഞ് ജ്വരം, തൊട്ടാ പൊള്ളുന്ന ജ്വരം, നാള് മൂന്നായി, തുള്ളി വെള്ളം പോലും ഉള്ളിൽ ചെന്നിട്ടില്ല. മൂപ്പൻ മരുന്ന് തന്നില്ലെങ്കിൽ ആ പൊണ്ണ് ചത്തുപോകും മൂപ്പ. സാവണം, മരുന്ന് കിട്ടാതെ
ഈനം മാറാതെ ഈ ഊരിലെ പിഞ്ചു കുട്ടികൾ അടക്കം സാവണം അന്ത്യെന്നോ മഴയെന്നോ നോക്കാതെ നിങ്ങൾ വന്ന് വിളിച്ചപ്പോഴെല്ലാം ഈ കാടുതണ്ടിയ മല്ലിയോട് നിങ്ങൾ നെറികേട് കാണിച്ചില്ലേ അതിന്റെ ചിച്ചയായി മറന്ന് കിട്ടാതെ സാഗണം തകലർ മൂപ്പ ഓ പോകാൻ മൂപ്പനമ്മാവ ഈ കാണിച്ചത് കൊടിയ പാപമെന്ന് ഏം പറയും വൈത്യര് ചികിത്സ നിശ്ചയിച്ച ഈ ഊരൊന്നാകെ തീരം വന്ന് തീരും മൂപ്പൻ കാണിച്ചതല്ല കൊടിയ പാപം ഏം വൈദ്യം കൈമാറിക്കൊടുത്ത മല്ലിയെ തീനക്കാരിയുടെ ഉയരെടുത്തെന്ന് പറഞ്ഞ് ഊരുകാർ കല്ലെറിഞ്ചില്ലേ അതാ കൊടിയ പാപം ഊര് ജനങ്ങളെ കുറ്റം പറയണതില് അർത്ഥമുണ്ട് മൂപ്പനമ്മാവ മല്ലി കൊടുത്ത മരുന്ന് സേവിച്ച് ചക്കി ചത്തു അത് നിശ്ചയിക്കാൻ പറ്റൂലല്ലോ മല്ലിയുടെ കുറ്റം അല്ല അല്ല അത് ഏനറിയാം മരുന്ന് കൂട്ടം തയ്യാറാക്കുമ്പോ മൂലികയിൽ ഒന്ന് പേച്ചു ഏത് വൈദ്യനും സംഭവിക്കാവുന്ന അപത്തം പച്ചെങ്കി കാളിമുത്തിക്ക് അങ്ങനെ ചമാധാനിക്കാൻ കഴിയില്ലല്ലോ മുത്തിക്കുണ്ടായിരിക്കണത് വലിയ നട്ടം തന്നെ ആറ്റുനോറ്റ് വളർത്തിയ ഒറ്റ മോളല്ലേ തീർന്നു പോയിക്കണത് ആരൊക്കെ എന്തൊക്കെ നായം പറഞ്ഞാലും നെറികെട്ട ഊറുകൂട്ടത്തിന് ഇനി തൊട്ട് മൂപ്പന്റെ മരുന്നില്ല മൂപ്പൻ അമ്മാവൻ ചികിത്സ നിർത്തിയതുകൊണ്ട് മല്ലിക്കുണ്ടായ പേരുദോച്ചം മാറൂ മല്ലിയുടെ കൈപുണ്യം ഊരിലുള്ളവർക്ക് വീണ്ടും ബോധ്യപ്പെടുത്തി കൊടുക്കല്ലേ വേണ്ടത് എങ്ങനെ മൂപ്പനമ്മാവൻ ചികിത്സ തുടരണം ചികിത്സിക്കാൻ പോകുമ്പോ മല്ലിയെ കൂടെ കൂട്ടുകയും വേണം എന്തിന് മൂപ്പനമ്മാവൻ നിർദ്ദേശങ്ങൾ നൽകാനേ പാടുള്ളു തീന നിർണയിക്കുന്നതും മരുന്ന് നിശ്ചയിക്കുന്നതും മല്ലി തന്നെ ആയിരിക്കണം ഊർ ജനങ്ങൾ അത് സമ്മതിക്കില്ല സമ്മതിക്കും മൂപ്പനമ്മാവ മല്ലിയുടെ മരുന്നെങ്കിലും കിട്ടിയില്ലെങ്കിൽ ജീവൻ പോകുമെന്ന് അറിയാവുന്ന ഊര് ജനങ്ങൾക്ക് മല്ലിയെ അംഗീകരിച്ചല്ലേ പറ്റൂ മല്ലിക്കുണ്ടായ പേരുദോഷം മാറാൻ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല നീ പറഞ്ഞത് നല്ലൊരു ഉപായം തന്നെ മൂപ്പ അമ്മാവ് ഇതെങ്കോട്ടാ മല്ലിയുടെ കുടിയിലേക്ക് ആ എന്നേനും വരാം ഓളൊന്നും കഴിച്ചിട്ടുണ്ടാവൂല കുറച്ച് കായകറികളും കേങ്ങളൊക്കെ കൊണ്ടുപോവാ മല്ലിയോടുള്ള നിന്റെ സ്നേഹവും കരുതലും കാണുമ്പോ എനിക്ക് എന്തെന്നില്ലാത്ത തന്തോയം നല്ല മനതാ നിന്റേത് നീളത്തിലാണ് ആയുധം താഴ്ന്നിരിക്കുന്നത് നിസാരമല്ല അത് മാരകമാണ് തിരുമനസിന് ഇപ്പോ വേണ്ടത് ചികിത്സയും വിശ്രമവുമാണ് ഭരണകാര്യങ്ങൾ അതിന്റെ മുറയ്ക്ക് നടന്നോളും തിരുമനസേ അതെ അടിയനുണ്ടല്ലോ ഉചിതം പോലെ ചെയ്തുകൊള്ളാം രാജ്യകാര്യങ്ങളിൽ അങ്ങയുടെ കണ്ണു പതിയണമെന്നില്ല ശ്രദ്ധ പതിഞ്ഞാൽ മതി എല്ലാ മേഖലകളിലെയും ഉദ്യോഗസ്ഥരെ കണ്ട് അടിയൻ നിർദ്ദേശങ്ങൾ നൽകിക്കൊള്ളാം അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾ തിരുമനസിനോട് ഉണർത്തിച്ചുകൊള്ളാം അതാണ് ഉചിതം ഭരണകാര്യങ്ങൾ മന്ത്രിയും കുമാരവർമ്മനും നോക്കട്ടെ രാജ്യം വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ് വീണുപോയത് രാജാവ് തന്നെയാ പ്രജകൾക്ക് അവർ അരക്ഷിതരാണെന്ന തോന്നലുണ്ടാവും നമ്മുടെ കണ്ണും ശ്രദ്ധയും ഒരുപോലെ പതിയേണ്ട കാര്യമേ ഉള്ളൂ ഇപ്പോൾ പന്തള രാജ്യത്ത് നാം പരാജയപ്പെട്ടാൽ രാജ്യത്തിന് നാഥനില്ലാതെയാകും അങ്ങ് രാജാവ് തന്നെ എങ്കിലും ഇവിടെ തീരുമാനമെടുക്കാനുള്ള അധികാരം അങ്ങയെ ചികിത്സിക്കുന്ന
വൈദ്യർക്കാണ്. വൈദ്യർ പറയട്ടെ. പരിപൂർണ വിശ്രമം അത് നിർബന്ധം. മുറിവ് കൂടി വരുന്നതേ ഉള്ളൂ. ദേഹം അനങ്ങരുത്. അടിയൻ തന്നെ ഔഷധവും സേവിപ്പിച്ച് ഇവിടെ അന്തപുരത്ത് കഴിഞ്ഞോളാം. എങ്കിലേ തിരുമനസ്സിന് ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയൂ. രാജാവില്ലാത്ത രാജ്യവും ദേവതയില്ലാത്ത ക്ഷേത്രവും ഒരുപോലെയാണെന്നാണ് ചൊല്ല്. രണ്ടും ഉപയോഗശൂന്യം. പന്തളം രാജാവില്ലാത്ത രാജ്യമല്ല. ദേഹാസ്വാസ്ഥ്യം വന്നാൽ രാജാവാണെങ്കിലും വിശ്രമം വേണം. രാജ്യകാര്യങ്ങൾ നോക്കാൻ പ്രാപ്തരും സമർത്ഥരുമായ ഉദ്യോഗസ്ഥരുണ്ടല്ലോ. അങ്ങ് വിശ്രമത്തിലാണെന്ന് ആരുമറിയാതെ അങ്ങ് നിർവഹിക്കുന്ന അതേ കാര്യഗൗരവത്തോടെ അടിയൻ നീക്കിക്കൊള്ളാം ഭരണകാര്യങ്ങളൊക്കെ. ശത്രു തലനീട്ടിയ സ്ഥിതിക്ക് ഭരണകാര്യങ്ങൾ അടിയൻ നോക്കുന്നതാവും ഉചിതം. ആരെയും പേടിക്കാത്തവൻ ആയുധത്തെ പേടിക്കും. നിങ്ങൾ ഇരുവരും ചേർന്ന് വേണ്ടത് ചെയ്യുക. പന്തള രാജ്യത്തെ നിങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് നാം. അതീവ ശ്രദ്ധയോടെ ആയിരിക്കണം ഓരോ തീരുമാനവും എടുക്കുന്നത്. എന്താ ഇതൊക്കെ? കുറച്ച് പച്ചക്കറിയും കേങ്ങും ഒക്കെ. തെഗൽസയ്ക്ക് വന്ന ഊര് ജനങ്ങളെയൊക്കെ മൂപ്പനമ്മാവായി മടക്കി അയക്കുക. മല്ലിയോട് അന്യായം കാണിച്ചവരെ തെഗൽസിക്കാൻ വയ്യാന്ന്. വൈദ്യൻ തികൽസിച്ചില്ലെങ്കിൽ ഊരിലാരേലും ശേഷിക്കൂ. അപ്പടിയൊന്നും ചെയ്യില്ലാന്ന് മൂപ്പനമ്മാവനെ കൊണ്ട് ഞാൻ ഒരു തരത്തിൽ തമ്മയിപ്പിച്ചു. നേറികെട്ട ജനങ്ങളോട് ഞാനെന്തിനു തേ കാട്ടണം? തികിത്സ കിട്ടാത്തതുകൊണ്ട് ഊരിൽ ഒരു തീനക്കാരനും തീരില്ല. പക്ഷേ തികിത്സിക്കുന്ന ഞാനല്ല, മള്ളി. പക്ഷേ അതെങ്ങനെ മൂപ്പ? മല്ലിക്ക് ഒരു വിലക്കല്ലേ? വിഷമരുന്ന് കൊടുത്ത് ഒരു പ്രാണൻ ഇല്ലാണ്ടാക്കി എന്നുള്ള ദുഷ്പേരും മല്ലി നൽകുന്ന മരുന്ന് ആരും വിശ്വസിച്ച് സേവിക്കില്ല. എന്നെ വിശ്വസിക്കുന്ന ഊറുകൂട്ടം മല്ലി നൽകുന്ന മരുന്ന് തേവിച്ചാ മതി. വിശ്വാസമില്ലാത്തവര് തീരമൂത്തോടും കട്ടെ. ആ കൊച്ചു ചെറുതയുടെ കുഞ്ചിന് ജ്വരം. ആ കുടിയിലൊന്ന് പോണം. വരൂ മല്ലി. നീ തന്നെ തികിച്ചിരിക്കുന്നത് മല്ലി തന്നെ. വാ നിക്കി മൂപ്പനമാവ. സത്യവതിയൊക്ക വല്ലതും കഴിച്ച? അമ്മയ്ക്ക് ചാപ്പാട് ഉണ്ടാക്കി കൊടുത്തില്ല അല്ലേ മല്ലി? തീനക്കാരിയല്ലേ, ചാപ്പാട് ഔഷധമൊക്കെ മുടക്കാൻ പാടണ്ട. പാകം ചെയ്യാൻ ഇവിടെ അരിയും കായ്കറികളും ഒന്നും കാണൂല അല്ലേ മല്ലി? രണ്ടരക്ക് വെള്ളമല്ലാതെ എന്റെ അമ്മ വേറെ ഒന്നും കഴിച്ചിട്ടില്ല ഈ നേരം വരെ. കരയാതെ മല്ലി. ഈ കുടിയിലെ അവസ്ഥ ഞാൻ ഊഹിച്ച് കായ്കറികളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മയ്ക്ക് വേഗം എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്ക്, എന്നിട്ട് മതി തീനക്കാരെയൊക്കെ ചികിത്സിക്കാൻ പോകല്. മല്ലിയും തത്യവതിയും പട്ടിണിയാണോന്ന് ഞാൻ ഓർത്തില്ല. പക്ഷെ തന്തു അത് ഓർത്തു. ആരുമില്ലാത്ത ഈ അമ്മയെയും മോളുടെയും കാറിയത്തി നീ കാണിക്കുന്ന ശ്രദ്ധ, നിന്നോടുള്ള എന്റെ മതിപ്പ് ഏറുക. എന്റെ കടമയല്ലേ മൂപ്പനമ്മാവ? ഈ മല്ലി എന്റെ കൊച്ചനീത്തിയല്ലേ? ഈ ഊരജനങ്ങൾ മുഴുവൻ എന്നെ സ്നേഹിച്ചിരുന്ന കാലത്ത് ചന്തുവേട്ടൻ എന്നെ ശത്രുവായിട്ടാണ് കണ്ടിരുന്നത്. ആരും ഇല്ലാണ്ടായപ്പോഴാ ചന്തുവേട്ടന്റെ നല്ല മനസ്സ് എനിക്ക് മനസ്സിലാവുന്നത്. ദൈവം എനിക്ക് തന്ന ഒരാങ്ങളെയാണ് ചന്തുവേട്ടൻ. ഏനുണ്ടാവും മല്ലി, ഏതാപത്തിലും
നിന്നെ രക്ഷിക്കാൻ ഏത് നേരവും കൂടെ നിൽക്കാൻ മൂത്ത ഒരു ആംഗളയായി നിന്റെ കൂടെ ഏനുണ്ടാവും എന്നും സാപ്പാട് വേഗം പാകം ചെയ്യും കൊച്ചു ചെറുതയുടെ കുടി പോകേണ്ടതാ മറന്ന് തേവിപ്പിക്കാൻ വൈകിയ ആ പെണ്ണിന് ചൊറം കൂടും ദേവി ഏത് കൊടിയ സമസ്യയ്ക്കും അരക്ഷണം കൊണ്ട് ഉത്തരം നൽകുന്ന വിജ്ഞാന സാഗരമാണ് അവിടുന്ന് ഈ ഉള്ളവന്റെ ഉള്ളിലുമുണ്ട് ഉത്തരം നിശ്ചയമില്ലാത്ത വലിയൊരു സമസ്യ അവിടുന്ന് തന്നെ ഉത്തരം പറഞ്ഞു തന്നാലും പശുപതി എന്റെ പിതാവിന്റെ അനേക നാമങ്ങളിൽ ഒന്ന് സർവചരാചരങ്ങൾക്കും രക്ഷകൻ എന്ന സാരം മാതാവാകട്ടെ ലോകത്തെ ആനന്ദത്തോടെ പരിപാലിക്കുന്ന സ്ഥിതികാരകനായ വിഷ്ണു പരമാത്മാവ് സകലരെയും പരിപാലിക്കുന്ന പ്രപഞ്ചനാഥന്മാരുടെ പുത്രനായിട്ടും മല്ലി എന്ന പാവം പെൺകിടാവിനെ പരീക്ഷകളിൽ നിന്നും രക്ഷിക്കാൻ ഈയുള്ളവന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് പറഞ്ഞു തന്നാലും ദേവി സംശയങ്ങൾ ഇനിയുമുണ്ട് എന്റെ ഉള്ളിൽ മല്ലി കളങ്കമറിയാത്ത പെൺകിടാവ് ആവശ്യം വന്നാൽ സ്വന്തം പ്രാണൻ പോലും ദാനം ചെയ്യാൻ മടിയില്ലാത്തവൾ എവരുടെയും ക്ഷേമത്തിനും സൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നവൾ എന്നിട്ടും ആ പാവം നിരന്തരം പരീക്ഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് സുഹൃത്ത് ജന്മങ്ങളെ കാത്തുരക്ഷിക്കുന്ന ശിവഭഗവാനും വിഷ്ണു പരമാത്മാവും സകല ദേവതകളും എല്ലാം കണ്ടിട്ടും മുഖം തിരിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ട് മല്ലിയുടെയും ശയ്യാവലംബിയായ അവളുടെ മാതാവിന്റെയും രോദനം കേട്ടില്ലെന്ന് ഭാവിക്കുന്നത് എന്തുകൊണ്ട് പറഞ്ഞു തന്നാലും മഹേശ്വരി എനിക്ക് ജന്മം നൽകിയവർ എന്നെയും കൈവിട്ടോ പറഞ്ഞു തന്നാലും സ്വാമിയെ കുമാരന്റെ പ്രാർത്ഥന ദേവിയോടല്ല അറിയാം എങ്കിലും സ്ഥാനം കൊണ്ട് നമ്മുടെ പുത്രനല്ലേ മണികണ്ഠൻ കുമാരന്റെ മനസ്സ് വേദനിക്കുമ്പോൾ ഒരു മാതാവെന്ന നിലയിൽ നമ്മുടെ മനസ്സും വേദനിക്കില്ലേ ദേവിയുടെ ചോദ്യം ന്യായമാണ് അതുപോലെ തന്നെയാണ് കുമാരന്റെ ചോദ്യവും ജഗന്നാഥനായ മഹാവിഷ്ണുവിന്റെയും വിശ്വനാഥനായ പരമശിവന്റെയും പുത്രനായ മണികണ്ഠൻ തന്റെ ശത്രുക്കളുടെ മുന്നിൽ വഴിമുട്ടി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ പരിഹാസ്യമല്ലേ അല്ല ദേവി വിധി ദേവി കരുതുന്നതിനേക്കാളും ശക്തമാണ് ദൈവങ്ങളെക്കാളും പ്രപഞ്ചത്തെക്കാളും ശക്തമാണ് വിധി ജഗന്നാഥനായ മഹാവിഷ്ണുവിനെ കൊണ്ട് പ്രപഞ്ച പരിപാലനത്തിനായി 9 അവതാരങ്ങൾ എടുപ്പിച്ചതും സ്വന്തം പത്നിയുടെ ജഡവുമേന്തി ഈ പരമശിവനെ വർഷങ്ങളോളം ഹിമാലയ സാനുക്കളിൽ അലയിച്ചതും സാക്ഷാൽ ശ്രീരാമാവതാരത്തിൽ അസുരന്മാരാൽ അപഹരിക്കപ്പെട്ട സ്വന്തം പത്നിയെ തേടി ശ്രീരാമൻ വനത്തിൽ വിലപിച്ചലഞ്ഞതും പരമേശ്വരനായ നാം വരം നൽകി അജയ്യനാക്കിയ ഭസ്മാസുരൻ നമ്മെ തന്നെ വധിക്കുവാനായി തുനിഞ്ഞപ്പോൾ പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്തതുമെല്ലാം വിധിയുടെ വിളയാട്ടമായിരുന്നു മാനവനായാലും ദാനവനായാലും വിണ്ണവരായ നമ്മൾ ദേവകളുമെല്ലാം വിധിയെന്ന മഹാശക്തിക്ക് മുന്നിൽ വെറും തൃണസമന്മാരാണെന്ന മഹത്തായ സന്ദേശമാണ് വിധി ഓരോ ക്ഷണവും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും ശക്തരായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ പോലും വിധിക്ക് മുന്നിൽ നിരവധി തവണ നിഷ്പ്രഭരാകേണ്ടി വന്നിട്ടുണ്ട് എന്നിരുന്നാലും ജന്മമെടുത്ത ഒരുത്തൻ വിധിയോട് നടത്തുന്ന പോരാട്ടമാണ് ജീവിതം മണികണ്ഠൻ ഈ പാഠമാണ്
സ്വയം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശക്തമായ വിധിക്ക് മുന്നിൽ തെല്ല് പകച്ചിട്ടാണെങ്കിലും ഭക്തരക്ഷണമെന്ന സ്വധർമ്മ പരിപാലനം കുമാരൻ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ നാം സംതൃപ്തനാണ്. എന്നിരുന്നാലും ഭക്തരക്ഷണത്തിനായിട്ടുള്ള ഈ പോരാട്ടത്തിൽ കുമാരന്റെ സർവശക്തരായ മാതാപിതാക്കൾ കുമാരനെ കൈവിട്ടത് സങ്കടം തന്നെ. ഒരു വശത്ത് ജന്മം നൽകിയ മാതാപിതാക്കളുടെ നിസ്സംഗത, മറുവശത്ത് തനിക്കൊരു ജീവിതം നൽകിയ പിതാവ് രോഗശയ്യയിൽ, മാതാവ് ആ സങ്കടക്കടലിൽ. ഇതിനെല്ലാം പുറമെ മരണത്തിന്റെ നാഥനായ യമധർമ്മരാജനുമായിട്ടുള്ള ജീവൻ മരണ പോരാട്ടം വേറെയും. ബാല്യം വിട്ടിട്ടില്ലാത്ത കുമാരൻ ഈ സമസ്യകളെല്ലാം ഒന്നിച്ചെങ്ങനെ അഭിമുഖീകരിക്കും? ദേഹം മുഴുവൻ സമാധാനിപ്പിക്കാൻ പോലും ആരുമില്ല എനിക്ക്. എന്നോർത്ത് കരയാൻ മാത്രമല്ലേ വയ്യാത്ത എന്റെ അമ്മയ്ക്ക് കഴിയൂ.